ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാടൻ മുട്ടകൾ എങ്ങനെ നാടൻ കോഴിയിൽ വെച്ച് വിരിയിക്കാമെന്ന് നോക്കാം. മുട്ട വയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സിമെന്റ് ചട്ടിയിൽ കുറച്ച് സാഡസ്റ്റ് എടുക്കുക, മരപ്പൊടി. അതിനുശേഷം നമ്മളിപ്പോൾ 20 കാടക്കോഴി മുട്ടയും 5 താറാമുട്ടയും ഒന്നിച്ച് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ താറാമുട്ടയ്ക്ക് ദിവസം കൂടുതൽ ആവശ്യമുണ്ട്. ഇത്രയും മുട്ടയാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അടക്കോഴിയെ കൊണ്ട് ഇട്ടു അടക്കോഴിയെ നമുക്ക് മുട്ടയിൽ പിടിച്ചു വയ്ക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ മുട്ടയിൽ കോഴിയെ വിട്ടു. അപ്പോൾ താറാമുട്ടയും 5 താറാമുട്ടയും 20 കാടമുട്ടയുണ്ട്. അപ്പോൾ കോഴിക്ക് കാടമുട്ട അത്ര പരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തം മുട്ട മാത്രം, കുറച്ച് മുന്നേ ഞങ്ങൾ കണ്ടു താഴെ വിട്ട സമയത്ത് വെള്ള മുട്ട മാത്രം അത് അതിൻ്റെ അടിയിലോട്ട് വയ്ക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കവറിനകത്ത് എടുത്ത് വിട്ടത്. ഇപ്പോഴും ചെയ്യുന്നത് ആ വെള്ള മുട്ട മാത്രം അവൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ 16 ദിവസത്തിന് മുന്നേ വെച്ച കാടമുട്ടയും പിന്നെ 21 ദിവസത്തിന് മുന്നേ വെച്ച താറാമുട്ടയും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് കാടമുട്ട വെച്ചിട്ട് 17 ദിവസമായി. ഒന്നും തന്നെ വിരിഞ്ഞിട്ടില്ല. താറാമുട്ടയും ബാക്കിയുള്ളതെല്ലാം കേടായിപ്പോയി. എനിക്ക് തോന്നുന്നു ഇതും കേടായിരിക്കും എന്നാണ്. ഒരു കാടമുട്ടയും വന്നിട്ടില്ല. ഇത് മുട്ട നല്ലതാണോ എന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങൾ കേടായതാണോ എന്ന് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഇതാണ് മുട്ടയുടെ അവസ്ഥ. ഇത് കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നമ്മൾ വെറുതെ ഒന്ന് കാടമുട്ട വയ്ക്കുന്നത് കൊണ്ട് വെറുതെ വെച്ചതായിരുന്നു. ഇത് ബ്ലഡായിട്ടൊക്കെ കാണുന്നുണ്ട്. ബാക്കി മുട്ടകളെല്ലാം പിന്നെ കെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതാണ് സമയം കൂടെ വിരിയുമോ, കാടമുട്ട വിരിയുമോ നോക്കാം. ജീവനുള്ള കുഞ്ഞായിരുന്നു. അത് പിടയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാണുന്നില്ല, കൈ മാറ്റി കാണിക്കില്ല.
ഹലോ കൂട്ടുകാരെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട കുഞ്ഞ് വിരിഞ്ഞതാണ്. നിങ്ങൾക്കിപ്പോ കാണാം കാടക്കോഴി വിരിഞ്ഞത്. ഇപ്പോഴായിട്ടാണ് ഈ കാടക്കോഴി വിരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം മുട്ട വിരിയുന്നതാണ്, കാടക്കോഴിയുടെ മുട്ട വിരിയുന്നതാണ് കാണുന്നത്. പിടിച്ചോ. രാവിലെ വിരിഞ്ഞ കുഞ്ഞാണ്. അപ്പോൾ പല പ്രാവശ്യം കൂട്ടിൻ്റെ വെടിയിൽ വന്ന് പുറത്ത് ചാടി ചാടി ഇപ്പോഴും കുറച്ച് സമയം മാത്രം അകത്തിരുന്നു. ഇപ്പോൾ വീണ്ടും പുറത്ത് വന്നിരിക്കുകയാണ്. നാടൻ കോഴികൾക്ക് കോഴിക്ക് വെച്ചതാണ്, അവർക്ക് അമ്മയൊന്നും വേണ്ട. ഇത് രാവിലെ വിരിഞ്ഞ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ സന്ധ്യയാവാറായി. അപ്പോൾ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തു. പിന്നെ മരപ്പൊടിയാണ് നേരത്തെ വെച്ചിരുന്നത്. അപ്പോൾ മരപ്പൊടി കൊത്തി കൊത്തി തിന്നുന്നത് കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. അമ്മ കൊത്തുന്നത് കണ്ട് അത് കാടക്കുഞ്ഞും കൊത്തി കഴിക്കുന്നതാണ് കാണുന്നത്. ഒരു കുഞ്ഞു മാത്രം ആദ്യമേ വിരിഞ്ഞതാണ്, മറ്റുള്ളവ വിരിഞ്ഞിട്ടില്ല. ഇന്ന് 17 ദിവസമേ ആയിട്ടുള്ളൂ. നമുക്ക് ഒരു കാട വിരിയണമെങ്കിൽ 18 ദിവസം ആവശ്യമുണ്ട്. ഇപ്പോൾ 17-ാമത്തെ ദിവസം ഒരാൾ, 17-ാമത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ ഒരാൾ വിരിഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള മുട്ടകൾ 1-2 തോട് പൊട്ടി ഇരിപ്പുണ്ട്. ബാക്കിയുള്ള മുട്ടകൾ കൂട്ടിനകത്ത് ഇരിക്കുകയാണ്. അമ്മയും കോഴിയമ്മയും കാടക്കുഞ്ഞും ആഹാരം കഴിക്കുന്നതാണ് കാണുന്നത്. നല്ല രസകരമായ കാഴ്ചയാണ്. ചാടി ഇറങ്ങി നോക്ക് അമ്മരടി. ഇപ്പോൾ ഇതാ ഒരെണ്ണം പൊട്ടി വരുന്നു. ഇത് പെട്ടെന്ന്
കാണിക്ക്. പൊട്ടിച്ച് വെച്ചോള്. ഇതൊക്കെ ഇവരുടെ സൂം ചെയ്തതാ. അമ്മരടി പോയിക്കോ. അത് നോക്കി ചുണ്ട് ഇങ്ങനെ വെളി തട്ടി 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 തട്ടി. ഇപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് കുഞ്ഞു വിരിയുന്ന രംഗമാണ്. ഒരു കുഞ്ഞിൻ്റെ ക്യാപ്പ് പൊട്ടി പുറത്തോട്ട് വരുന്നതാണ്. അതുപോലെ മൂന്ന് കുഞ്ഞുങ്ങളുടെ മൂന്ന് മുട്ടയും കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു കാടമുട്ടയിൽ നിന്ന് കുഞ്ഞു പുറത്തു വരുന്നതാണ് കാണുന്നത്. വെച്ചിട്ടില്ല. ഇനി മതി മതിയാകത്തെടുത്ത് പോയി. നമ്മൾ കാടമുട്ട വെച്ചിരുന്ന 18-ാമത്തെ ദിവസമാണ്. അപ്പോൾ വിരിയുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഏകദേശം 7 മുട്ടകളാണ് വിരിഞ്ഞത്. ഒരെണ്ണം മുട്ടയ്ക്കകത്തിരുന്ന് തന്നെ ചത്തുപോയി. ഇപ്പോഴായിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഒരു മുട്ട കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ ചുണ്ട് പൊട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ
കുറച്ചുകൂടെ പൊട്ടിച്ച് വെച്ച് കൊടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അതുപോലെ തന്നെ ഇരിക്കുന്നു, അതൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. അപ്പോൾ ജീവനില്ലാത്ത മുട്ടയാണ് കണ്ടത്. ഇന്നലെ ഇതാണ് അത് വിരിഞ്ഞ് വെളിയിൽ. എനിക്ക് തോന്നുന്നു ഇന്നലെ ശേഷം ചൂട് കിട്ടാതെ ചെറിയതാണെന്ന് തോന്നുന്നു. ഒരു ചത്തുപോയി. ഇനി രണ്ടു നമുക്ക് രണ്ട് മുട്ട വിരിഞ്ഞ് ചിലപ്പോൾ വിരിയാൻ സാധ്യത എന്നാണ് തോന്നുന്നത്. ഇന്ന് 19 ദിവസം ഇന്നലെ വിരിയണമെന്നു വിരിയാതെല്ലാം തോന്നുന്നു. അപ്പം നമുക്ക് എന്താണ് നോക്കാം. ഇപ്പം നമുക്ക് ആരെങ്കിലും 2, 4, 6 കോഴികളാണ്. ആറ് കോഴികളാണ് നമുക്ക് ഇനി ഇത് മാറ്റി ഒരു ന്യൂസ് പേപ്പർ കാല് കഴിച്ച് നമുക്ക് പോകാതിരിക്കാൻ ന്യൂസ് ചെയ്ത് നമുക്കൊരു അവർക്ക് കൊടുക്കാം. കോഴി എടുത്തതിന് ശേഷം കുഞ്ഞാക്കി വയ്ക്കാം. അപ്പൊ നമുക്ക് കുറച്ച് തീറ്റക്കാം. ഇപ്പം നമ്മൾ ഇന്ന് നമുക്ക് ഇനി 6 കോഴി കുഞ്ഞുങ്ങളാണുള്ളത്. അവരെ നമ്മളൊരു ബേസ് ബോർഡ് പെട്ടിയിലോട്ട് മാറ്റി ബൾബിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കാരണം ഇന്ന് പകൽ സമയത്തും ഒരു കോഴിക്കുഞ്ഞിനെ ചവിട്ടി അത് ഇങ്ങനെ അതിൻ്റെ കഴുത്ത് ആടുന്നതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തള്ളക്കോഴിയെ മാറ്റി ഈ 6 കുഞ്ഞുങ്ങളെയും
ഈ ഒരു ബേസ് ബോർഡ് പെട്ടിയിലോട്ട് മാറ്റി ചൂട് കൊടുക്കുന്നതാണ് ആ കോഴിക്കുഞ്ഞ് പടയ്ക്കുന്നതാണ് കാണുന്നത്. രാവിലെ കഴുത്തിൽ ചവിട്ടിയ കോഴിക്കുഞ്ഞും ചത്തുപോയി. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നാടൻ കോഴികൾക്ക് അട വയ്ക്കുന്നുവെങ്കിൽ വിരിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം അവർ ചവിട്ടി കൊല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഉള്ളത് 5 കുഞ്ഞുങ്ങൾ മാത്രമാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. നന്ദി.